നമ്മളിപ്പോ പൂയംകുട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. ആറരക്ക് തുടങ്ങിയ വഴികളാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ഊള വരാൻ വൈകി. 6 മണി വരെയുള്ള പോസ്റ്റ് ആയിരുന്നു. 6:30 ഇപ്പൊ തുടങ്ങി. ഇപ്പൊ കോലഞ്ചേരി കഴിഞ്ഞു. മൂവാറ്റുപുഴ കഴിഞ്ഞ് കോതമ്പലാ പറയും. ഓക്കെ. തട്ടക്കാട് പോകുന്ന വഴിയാണ്. അതായത് പൂയംകുട്ടി ഇന്ന് തട്ടക്കാട് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പിന്നെ ഒരു 9 കിലോമീറ്ററോളം ഉണ്ട്. ഉപ്പുസോട് അടിക്കാൻ വേണ്ടി കയറുകയാണ്. കഴിഞ്ഞിടക്ക് ഉപ്പുസോട് കൊടുക്കുന്നത് വളരെ നല്ലത്. കപ്പലിലോട്ടായി കൂട്ടി പോണ വഴിയാണ്. അപ്പൊ നമ്മള് മഹേഷിന്റെ ഫോർക്ക് ടൂറിങ് ഫോർക്ക് ഇട്ടിട്ട് 1200 കിലോമീറ്റർ റൈഡാണ്. നമ്മളൊരു 100 കിലോമീറ്റർ നേരത്തെ റൈഡ് ചെയ്തായിരുന്നു കൊച്ചി ഏരിയയിൽ. കുറച്ച് ഓഫ് റോഡും കൂടി പോയി നോക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അത്യാവശ്യം ക്ലൈമ്പും ഉണ്ട്. ടൂറിങ് ഫോർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫോർക്ക് വന്നിട്ട് ബാഗും സാഡിൽ ബാഗൊക്കെ വെച്ചിട്ട് ഒരു മൊത്തത്തിലുള്ള ഒരു ടൂറിങ് റിവ്യൂ ഇടുന്നതായിരിക്കും. എങ്ങനെ ബാക്ക് പാക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച്, ബൈക്ക് പാക്ക്. അപ്പൊ നമ്മളിപ്പോ കോതമംഗലം കഴിഞ്ഞു പുയംകുട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 12 കിലോമീറ്റർ ഉണ്ട്. തട്ടേക്കാട് ഒരു ആന വണ്ടി വരുന്നുണ്ട്. തട്ടേക്കാട് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എത്തിയിട്ട് പിന്നെ ഇവിടെ മറ്റേ ആളുകളൊക്കെ കുളിക്കാൻ പോണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം വേണ്ട ആ സ്ഥലത്തിൽ വരുന്നു. ഊഞ്ഞാപ്പറ വെള്ളച്ചാട്ടം ഇവിടെയാണ്. വേണം അങ്ങോട്ട് പോണം. ഇത് ഇവിടെയാണ്. 2 കിലോമീറ്റർ അകത്തേക്ക് വരണം. ഇപ്പൊ കഞ്ചേരി ഊഞ്ഞാപ്പറ പഞ്ചായത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണും. അപ്പൊ അത് കഴിയുമ്പോഴുള്ള റൈറ്റ് സൈഡാണ് വരുന്നവര്. അങ്ങനെ നോക്കാം. ഒച്ചപ്പാടും ബോളം ഉണ്ടാവാതിരിക്കാൻ നോക്കുക കേട്ടോ വരുമ്പോൾ. ഇതാണ് തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നൊക്കെ പറയും. പക്ഷികൾ കുറവാണ്. കാരണം നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന പ്ലെയിനുകൾ മൊത്തം വളക്കുന്നത് ഇതിന്റെ പൊക്കത്തിട്ടാണ്. കാരണം ഇവിടെ പക്ഷികൾ വളരെ കുറവാണ്. ഇതാണ് തട്ടേക്കാട്. ഇവിടെ പോകുമ്പോൾ കയറാത്തവരുണ്ടെങ്കിൽ കയറുക. 50 രൂപ ടിക്കറ്റ്, പൈസ പോയി കിട്ടാന്നല്ല, എളുപ്പ വഴിയാണ്.
ഇപ്പൊ കട്ടേക്കാട് കഴിഞ്ഞ്. കട്ടേക്കാട് കേറില്ല, അവിടെ കാണാൻ മാത്രമൊന്നും ഇല്ല, കുറെ കുരങ്ങന്മാര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു, ഒരു മയിലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു, ബാക്കി പക്ഷികളൊന്നും ഇല്ല ഇവിടെ. പോയവർക്കറിയാം പക്ഷികൾ വളരെ കുറവാണ്. ഇത് ചെക്ക് പോയിന്റ്, നേരെ പുയങ്കുട്ടിയിലേക്കാണ്. ഷാപ്പാണ്, ഷാപ്പ് ഓരോരുത്തർ കാലത്തെ അടിക്കാൻ തെറ്റാവുന്നൊക്കെ മഴയുള്ള. നമ്മള് പൂയംകുട്ടിയിലേക്ക് പോണ വഴിയാണ്, ചായ പിടിക്കാൻ നിർത്തുകയാണ്. അതാണ് ചാക്കണം, ഇരിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോ ഇങ്ങോട്ട് നിന്നത്. ഇനി ഒരു 12 കിലോമീറ്ററും കൂടെയുണ്ട്, 12 ഇല്ല, അതിൽ താഴെ ഉള്ളു. അവിടെ എത്തിയിട്ട് കാണാം. പോയിക്കോ പോയിക്കോ വന്നേക്ക. നമ്മൾ പൂയംകുട്ടി എത്താറായി, 2 കിലോമീറ്റർ കൂടെ ഉള്ളു. എനിക്കൊരു സുഖം ഞാൻ തരാം, KSRTC തന്നെ വഴിയാണ്ടത് കണ്ട പറയോ. ഈ വഴി എന്ന് പറഞ്ഞാൽ KSRTC വരുന്ന വഴിയാണ്, കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന പൂയംകുട്ടി പാലത്തിനടിയിലാണ്.
ഹലോ അയ്യോ മഴക്കാലം വരുമ്പോ ഈ പാലം ഫുള്ള് വെള്ളത്തിന് മുങ്ങി. നമ്മളെ നിക്കണത് പൂയംകുട്ടിയിലെ ഓൾഡ് മൂന്നാർ റൂട്ടാണ്. നിങ്ങൾക്ക് കാണാം എന്താ ചെക്ക് പോയിന്റ് അവിടം വരെ ഉള്ളു, ക്ലോസ് ആണ്. അവിടെ ക്ലോസ് ആയിട്ടാണ്. അതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല, ഇവിടം വരെ ഉള്ളു. ഇവിടെയൊക്കെ ആനയിറങ്ങണ സ്ഥലമാണ്, കുറച്ച് റിസ്ക്കാണ്. നമ്മളൊരു കുളി പാസാക്കാൻ വേണ്ടി വന്നാണ് പോയി കുട്ടി. ആ മോള് നമുക്ക് വിശ്വസിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. കൊച്ചു കൊച്ചി വരില്ല അവിടെ. അതെ അതെ, ബാക്കിയാരല്ലേ ഞങ്ങൾ രണ്ടുപേരുള്ളൂ. അല്ല അല്ല, അത് ബൈക്കിന് വന്നാര. ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഒരു സൈക്കിൾ ഷോപ്പ് കാണുന്നത്, ബെല്ലുംബ്രാക്ക്. നമ്മുടെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേട്ടന്റെ കടയാണ്, അപ്പോഴാണ് കണ്ടത്. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പോയി കിടന്നാണ്. നമ്മുടെ സ്വന്തം കട കോതമംഗലം ആ ഏരിയയിലുള്ളവര് നോർമൽ സൈക്കിളോ അല്ലെങ്കിൽ ഇരു സൈക്കിളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഇവിടെ അവൈലബിൾ ആണ്. കിഴങ്ങറാന്നാണ് സ്ഥലത്തിന്. ഓക്കെ, 10 കിലോമീറ്റർ കൂടെ ഉള്ളു. അപ്പൊ അടുത്ത റൈഡ് 2 തീയതി മൂന്നാറാണ്. അപ്പൊ ആ റൈഡിന്റെ വീഡിയോ ആയിട്ട് കാണാം. അന്നേരം നമുക്കൊരു ടൂറിംഗ് ഫ്രീ ടാഗിനെ പറ്റി പരിചയപ്പെടുത്താം. നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ബ്രാൻഡ് അയച്ചു തന്നാണ്, സ്പോൺസർഷിപ്പ് കൂടിയാണ്. അതന്ന് പരിചയപ്പെടുത്താം. ¶¶